ത്രിമൂർത്തികള് ബ്രഹ്മ വിഷ്ണു മഹേശ്വരര് ചെന്ന് പരാതി പറയാനായിട്ട് ചെല്ലുന്നത്. അവർക്ക് പാലാഴിയുടെ തീരത്ത് നിന്ന് സ്തുതിക്കാനേ സാധിക്കുകയുള്ളു. കാരണം എന്താണ്? പാൽക്കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭഗവാനെ നേരിട്ട് ദർശനമെടുത്ത് അവരുടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവരും ഈ ത്രിഗുണങ്ങൾക്ക് വിധേയമാണ്. കാരണം അവരൊക്കെ ഈ ഭൗതിക ലോകത്തിലാണ് ഉള്ളത്, ഈ ബ്രഹ്മാണ്ടത്തിലാണ്. ഭൗതിക ലോകം എന്ന് പറയുമ്പോൾ 14 ലോകങ്ങളും ഭൗതിക ലോകങ്ങളാണ്. അപ്പം ഈ ബ്രഹ്മാണ്ടത്തിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ പാലാഴി പാൽക്കടലിലേക്ക് ഇറങ്ങിച്ചെന്ന മഹാവിഷ്ണുവിനെ കണ്ട് അവർക്ക് നേരിട്ട കാര്യങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കാത്തത്. അപ്പൊ ഇവര് സ്തുതി ചെയ്യുമ്പോൾ ചിലപ്പോൾ മാത്രമേ ഭഗവാൻ പ്രത്യക്ഷനാകാറുള്ളൂ, അല്ലെങ്കിൽ അശരീരി മുഖാന്തരമാണ് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നീട് ഈ ക്ഷീരദശയെ വിഷ്ണു കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് 3 ഗുണ അവതാരങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതൊക്കെയാണ്? ത്രിമൂർത്തികളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ. അതായത് ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും സൃഷ്ടി നടത്താനും അത് പരിപാലിക്കാനും അത് സംഹരിക്കാനുമായിട്ടാണ് 3 ഗുണ അവതാരങ്ങൾ, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ, അതായത് ശിവൻ. ഇത് 3 ഗുണാവതാരങ്ങളാണ്. ബ്രഹ്മാവിന് രജോ ഗുണമാണ്, കാരണം സൃഷ്ടി നടത്തണമെങ്കിൽ രജോ ഗുണം ആവശ്യമാണ്. അതുപോലെ തന്നെ വിഷ്ണുവിനാണെങ്കിൽ സത്വഗുണം പരിപാലിക്കണം, അതിന് സത്വഗുണം ആവശ്യമാണ്. അതുപോലെ തന്നെ ശിവൻ മഹാദേവന് സംഹാരമാണ് ഡ്യൂട്ടി, അപ്പൊ സംഹരിക്കണമെങ്കിൽ തമോ ഗുണം എന്ന് വെച്ചിട്ട് ഇവര് 3 പേരും ഈ ഗുണമുള്ളവരാണെന്നല്ല, അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ഈ 3 ഗുണങ്ങൾ അവര് സ്വീകരിച്ചിരിക്കുന്നു, രജോ ഗുണം സത്വഗുണം തമോ ഗുണം. പക്ഷെ അവരൊക്കെ ഇതിന് ഉപരിയാണ്. അപ്പം ബ്രഹ്മദേവന്റെ പത്നിയാണ് സരസ്വതി എന്ന് പറയുന്നത്, മഹാദേവന്റേത് പാർവതി, പിന്നീട് വിഷ്ണുവിൻ്റെത് ലക്ഷ്മി. ഇതൊക്കെ തന്നെ രാധാറാണിയുടെ എക്സ്പാൻഷനാണ്. ഇവരെല്ലാം തന്നെ രാധാറാണിയുടെ ലക്ഷ്മി, സരസ്വതി, പാർവതി, അതായത് ഭദ്രകാളി, ഇതെല്ലാം തന്നെ രാധാറാണിയുടെ നിന്നാണ് വരുന്നത്. അതും മനസ്സിലാക്കിയിരിക്കണം. ഇവരുടെയൊക്കെ സ്രോതസ് എന്ന് പറയുന്നത് രാധാറാണിയാണ്. പിന്നീട് ഇത് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാർട്ടിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നീട് വരുന്നത് അവതാരങ്ങളാണ്, വിവിധ അവതാരങ്ങളാണ് പിന്നീട് വരുന്നത്. അത് 3 പുരുഷാവതാരങ്ങൾ ഞാനിപ്പോ പറഞ്ഞു, 3 ഗുണ അവതാരങ്ങൾ പറഞ്ഞു. പിന്നീട് വിരാട് പുരുഷൻ. വിരാട് പുരുഷൻ എന്ന് പറയുന്നത് അത് ഭഗവത്ഗീതയില് അർജുനനെ വിരാട് രൂപം കാണിക്കുന്നുണ്ട് അല്ലെ, വിശ്വരൂപം കാണിക്കുന്നുണ്ട്. അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. വിശ്വരൂപം കാണിക്കുന്നത് ഭഗവാൻ തന്നെയാണ്, അവിടെ ഇടയിൽ വേറെ ആരും വരുന്നില്ല, സ്വയം ഭഗവാനാണ് ആ വിരാട് രൂപം. കാരണം ഇതെല്ലാം ചെന്ന് ചേരുന്നത് ഭഗവാനിലാണ്, ഇതെല്ലാം വരുന്നതും ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഭഗവാൻ വിരാടാണെന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ സൃഷ്ടി എല്ലാം തന്നെ ഭഗവാനാണ്, ഭഗവാന്റെ അംശങ്ങളാണ്, അംശാംശങ്ങളാണ് ഓരോന്നും. നമ്മൾ ഉൾപ്പെടെ നമ്മളും ഭഗവാന്റെ അംശമാണ്. അപ്പൊ എല്ലാം ഭഗവാനിലാണ് വരുന്നത്, ഭഗവാനിൽ നിന്ന് വരുന്നു, ചെന്നു ചേരുന്നത് ഭഗവാനിലാണ്. അതുകൊണ്ടാണ് ഭഗവാൻ വിരാട്ടാണ് എന്ന് അല്ലെങ്കിൽ വിരാട് പുരുഷനാണെന്ന് പറയുന്നത്. പിന്നീട് അടുത്തത് ലീല അവതാരങ്ങൾ. അപ്പൊ പുരുഷാവതാരങ്ങൾ 3, ഗുണാവതാരങ്ങൾ 3, പിന്നെ ലീലാവതാരങ്ങൾ. ലീലാവതാരങ്ങൾ കുറെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദശാവതാരങ്ങൾ 10 വരുന്നുണ്ട് ഇല്ലേ. അത് ഇത് ലീലാവതാരങ്ങളാണ് എന്ന് എടുത്ത മായാവാദികൾക്ക് അറിയില്ല, അവർക്ക് അവതാരം ഉണ്ടെന്നേ അറിയൂ. അപ്പൊ അവരുടെ ധാരണ എന്താണ്? ഈ 10 അവതാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം ജയദേവ ഗോസ്വാമി ദശാവതാര സ്തോത്രം എഴുതി, അത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 10 അവതാരങ്ങളെ മാത്രമാണ് അതിൽ സ്തുതിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അവതാരങ്ങൾ 10 ഉള്ളൂ എന്ന് മായാവാദികൾ കരുതുന്നത്. പക്ഷേ ഭഗവാന്റെ അവതാരങ്ങൾ അനന്തമാണ്. അതായത് സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. ഇപ്പം നല്ല പോലെ വെള്ളമുള്ള ഒരു ജലസ്രോതസ് എങ്ങനെയാണ്, അവിടെ വെള്ളം നിൽക്കുന്നതേയില്ല, ശക്തിയായിട്ട് ഇങ്ങനെ പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെയാണ് ഭഗവാൻ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഭഗവാന് അവതാരമെടുക്കുന്നത്. ഭഗവാന്റെ അവതാരങ്ങളെ മനസ്സിലാക്കാന് ആർക്കും സാധിക്കില്ല. അതിലേറ്റവും പ്രധാനമാണ് മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ബുദ്ധൻ, കൽക്കി. അതായത് ഒരു ഇതുണ്ടല്ലോ ശ്ലോകം, മത്സ്യ കൂർമ വരാഹംശ്ച നരസിംഹശ്ച വാമന
രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന. ഈ 10 അവതാരങ്ങൾ മുഖ്യമായിട്ടുള്ളത്. ഇതുകൂടാതെ സനൽകുമാരാദികൾ, സനകൻ, സനന്ദൻ, സനാതനൻ, ഇങ്ങനെ 4 പേര്, സനൽകുമാര് 4 പേര്. പിന്നെ വരാഹം, നാരദൻ. നാരദൻ ശക്തി ആവേശ അവതാരവുമാണ്, ഭഗവാന്റെ ഭക്തി ശക്തിയാണ് നാരദൻ എന്ന് പറയുന്നത്. പിന്നെ കപില മഹർഷി, കപില ദേവഹൂതി സംവാദം ഭാഗവതത്തിലുണ്ട്, ആ കപില മഹർഷി. പിന്നീട് നരനാരായണന്മാർ, നരനാരായണന്മാരും ഭഗവാന്റെ അവതാരം തന്നെയാണ്, മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ് ഇവര്. ബദരിയിലെ നാരായണൻ ഇന്നും തപസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭഗവാന് തപസ് അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് വേണ്ടിയാണ് ഭഗവാൻ ഓരോ അവതാരങ്ങളും എടുക്കുന്നത്. ഓരോ തരത്തിലും ഭഗവാന്, ഭഗവാൻ ആ നാരായണ മൂർത്തി തന്റെ തുടയിൽ നിന്നും അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. എപ്പോഴാണ്? കാരണം ആരെങ്കിലും തപസ് ചെയ്താലേ ദേവേന്ദ്രന് ഭയമാണ്. കാരണം ഇന്ദ്രന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ യുഗത്തിലും മാറി മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ യുഗത്തിലെ ഇന്ദ്രനല്ല അടുത്ത യുഗം വരുമ്പോൾ. അപ്പൊ ഇന്ദ്രന് ഭയമാണ്, എന്റെ പോസ്റ്റ് എപ്പോഴാ പോവുക, എപ്പോഴാ പോവുക എന്നൊരു പേടിയുണ്ട്. അത് കാരണം ആരെങ്കിലും തപസ് ചെയ്തു കഴിഞ്ഞാൽ ദേവേന്ദ്രൻ വെപ്രാളപ്പെട്ടു തുടങ്ങും. അപ്പൊ ഇവര് തപസ് അനുഷ്ഠിക്കുന്നത് കണ്ടിട്ട് ഇന്ദ്രന് ഭയമായി. അപ്പൊ ഇന്ദ്രൻ ഇവരുടെ അടുക്കൽ ഇവരെ മോഹിപ്പിക്കാനായിട്ട് അനേകം സ്ത്രീകളെ അയക്കും, ദേവസ്ത്രീകളെ അയക്കും. പക്ഷെ ഇവരതിലൊന്നും വീഴില്ല, അവസാനം ഇന്ദ്രൻ തന്നെ വരും. അപ്പൊ നാരായണ മഹർഷി തന്റെ തുടയിൽ നിന്ന് ഉർവശിയെ സൃഷ്ടിക്കും. പക്ഷെ ഉർവശിയെ കണ്ടിട്ട് നരനാരായണന്മാര് മോഹിതരാവില്ല, പക്ഷെ ഇന്ദ്രൻ മോഹിതരാകും. കാരണം എന്താണ്? ഇന്ദ്രൻ ത്രിഗുണങ്ങൾക്ക് അടിമയാണ്. ഭൗതികമായി സ്വർഗലോകം എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ ത്രിഗുണങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഏത് അവതാരം എടുത്താലും ഭഗവാന് ത്രിഗുണങ്ങൾ ബാധിക്കുന്നതേയില്ല. ഭഗവാൻ ഭൗതികതയിലല്ല സ്ഥിതി ചെയ്യുന്നത്, ഭഗവാൻ ആധ്യാത്മികമായിട്ട് തന്നെ അവിശുദ്ധ സത്വത്തിലാണ് എന്ന് എപ്പോഴും മനസ്സിലാക്കണം, അത് ഓർമ്മിക്കുകയും വേണം. പിന്നീട് യജ്ഞൻ, യജ്ഞനായിട്ട് വന്നു ദത്താത്രേയൻ, പിന്നെ ഋഷഭദേവൻ, ഋതു ചക്രവർത്തി, ഇതൊക്കെ ശക്തി ആവേശ അവതാരങ്ങളിലും വരുന്നുണ്ട്. വ്യാസദേവൻ, വാമനൻ, പരശുരാമൻ, അത് നമ്മൾ പറഞ്ഞു 10 അവതാരങ്ങളിൽ. ഇതെല്ലാം തന്നെ ലീല അവതാരങ്ങളാണ്. ലീല അവതാരങ്ങൾ 24 ഉണ്ട്, ചിലർ പറയുന്നു 25 ഉണ്ട്. പിന്നീട് മന്വന്തര അവതാരങ്ങൾ, 14 മനുക്കളാണ്. അപ്പൊ 14 മന്വന്തര അവതാരങ്ങളുണ്ട്. പിന്നീട് യുഗ അവതാരങ്ങളാണ്. യുഗ അവതാരങ്ങളിൽ ഓരോ യുഗത്തിലും ഭഗവാൻ ഓരോ നിറത്തിലും രൂപത്തിലുമാണ് അവതരിക്കുന്നത്. 3 നിറങ്ങളിലാണ് ഓരോ യുഗത്തിലും. അതായത് ദ്വാപര യുഗത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കറുപ്പ് നിറത്തില് ശ്യാമസുന്ദരനായിട്ട് അവതരിച്ചു. സത്യയുഗത്തിലെ കർദമമുനി, അതായത് വെളുത്ത നിറത്തിലാണ്. സത്യയുഗത്തിലെ ധ്യാനമാണ്. അപ്പൊ അന്ന് ധ്യാനം കൊണ്ട് ഭഗവത് സാക്ഷാത്കാരം നേടാന് സാധിച്ചിരുന്നു. അപ്പൊ സത്യയുഗത്തിലെ കർദമമുനിയായിട്ടാണ് അവതരിച്ചത്. അത് വെള്ള നിറത്തിലാണ്. പിന്നീട് ബ്രഹ്മാവ്, ബ്രഹ്മാവ് ചുവപ്പാണ്, അഗ്നിയാണ്, ചുവപ്പ് നിറത്തിലാണ് അഗ്നി. പിന്നീട് ത്രേതായുഗത്തിലെ പച്ച, ശ്രീരാമനായിട്ട് വന്നു, പച്ച നിറമാണ് ശ്രീരാമൻ. ദ്വാപരയുഗത്തിലെ നമ്മൾ പറഞ്ഞു കൃഷ്ണൻ, കലിയുഗത്തിലെ മഹാപ്രഭു സുവർണ നിറത്തിലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. പിന്നീട് കലിയുഗത്തിന്റെ അവസാനം, കലിയുഗം എന്ന് പറയുന്നത് 432,000 വർഷമാണ്. ഇപ്പൊ 5,000, ഏകദേശം 5,000 ശിഷ്ട വർഷങ്ങളെ ആയിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നമുക്ക് ഇവിടെ നടക്കുന്ന ദുഷ്പ്രവൃത്തികൾ, മനുഷ്യരുടെ ആ ദുഷ്ടത്വം ഇപ്പൊ തന്നെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ ഈ 432,000 വർഷം ആകുമ്പോഴേക്കും നമുക്കൊന്നും ചിന്തിക്കാനും കൂടി സാധിക്കില്ല. അന്നേരം ഈ മനുഷ്യരൊന്നും ഉണ്ടാവില്ല ഇവിടെ. ആ സമയത്താണ് കൽക്കി അവതരിക്കുന്നത്. അന്ന് അവശേഷിച്ചിട്ടുള്ള ദുഷ്ടന്മാരെ വധിച്ചിട്ട് പിന്നീട് അടുത്ത യുഗത്തിനുള്ള തുടക്കമാകുകയാണ് ചെയ്യുന്നത്. ആ കൽക്കി അവതരിക്കുന്നത് ശംഭാല, ശംഭാല ഇന്നും ഹിമാലയത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശംഭാല ഗ്രാമത്തിലെ വിഷ്ണു യശസ്സിന്റെ മകനായിട്ടാണ് അവതരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ഇതേപ്പറ്റി പറയുന്നുണ്ട്. പിന്നീട് ഇതുകൂടാതെ ശക്തി ആവേശ അവതാരങ്ങളുണ്ട്. അതിൽ ചിലത് നമ്മൾ പറഞ്ഞു. ശക്തി ആവേശ അവതാരം ഭഗവാൻ ആരുമില്ലെങ്കിൽ ഭഗവാൻ സ്വയം വരുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ശക്തി മറ്റുള്ളവരിൽ, അതായത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്
ഭഗവാന്റെ ശക്തി ചിലർക്ക് കൊടുക്കും. അങ്ങനെ ഭഗവാന്റെ ശക്തി ആവേശിച്ചിട്ട് അവതാരം എടുക്കുന്നുണ്ട്. അതാണ് ശക്തി ആവേശ അവതാരം എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഭഗവാൻ നേരെ വരുന്നതാണ് ഡയറക്റ്റ് പ്രത്യക്ഷ അവതാരം എന്ന് പറയുന്നത്. ഭഗവാന്റെ ശക്തി ആവേശിച്ച് വരുന്നതാണ് ശക്തി ആവേശ അവതാരം എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ ഐശ്വര്യങ്ങളോടുകൂടി പ്രത്യേക വിസ്തരണമാണ്. ഏത് ഡയറക്റ്റ് എന്ന് പറയുന്നത്? അത് ബ്രഹ്മാവ്, നാല് കുമാരന്മാര്, നാരദൻ, പരശുരാമൻ, വ്യാസദേവൻ, ഇതൊക്കെ ഭഗവാന്റെ ഡയറക്റ്റ് എക്സ്പാൻഷൻ ആണ്, അവതാരങ്ങളാണ്. പിന്നെ ശ്രീല പ്രഭുപാദര്, നമ്മുടെ ആചാര്യനായ ശ്രീല പ്രഭുപാദര് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ലോകമെമ്പാടും ഭക്തി പ്രചരിപ്പിക്കുന്നതിനായിട്ട് ഭഗവാന്റെ ശക്തി ആവേശിച്ചു വന്നതാണ് ശ്രീല പ്രഭുപാദര്. അതുപോലെ തന്നെ രാമാനുജാചാര്യർ, അതായത് ശ്രീ സമ്പ്രദായമാണെങ്കിലും ഭക്തി പ്രചരിപ്പിക്കുകയായിരുന്നു. പിന്നീട് ശ്രീല പ്രഭുപാദര്, വ്യാസദേവൻ, പൃഥു ചക്രവർത്തി, ഇവരൊക്കെ ശക്തി ആവേശ അവതാരങ്ങളാണ്. പിന്നെ ഇതുകൂടാതെ ശബ്ദാവതാരമുണ്ട്. ശബ്ദാവതാരം ഏതാണ്? ഭാഗവതം, ശ്രീമദ് ഭാഗവതം, ഭഗവാൻ തന്നെയാണ്. പിന്നീട് നാമാവതാരമുണ്ട്, അത് ഭഗവാന്റെ തിരുനാമം, ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇങ്ങനെയാണ് ഭഗവാന്റെ അവതാരങ്ങളും വിസ്തരണങ്ങളും. പിന്നീട് ഏകാദശ രുദ്രന്മാര്, പിന്നെ ശിവൻ, ശിവനുണ്ട്, പിന്നീട് ഏകാദശ രുദ്രന്മാര്, പിന്നെ അതുകൂടാതെ ഭഗവാന്റെ ശക്തികള്, നിയാമക ശക്തികൾ, അതായത് അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, പിന്നെ മാർജിൻ പൊട്ടൻസി, അതായത് തടസ്ഥ ശക്തി, പിന്നീട് അഷ്ടവസ്തുക്കള്, എട്ട് വസ്തുക്കള്, പിന്നീട് 12 ആദിത്യന്മാര്, ഇതൊക്കെ ഭഗവാന്റെ തന്നെ അവതാരങ്ങളാണ്, വിസ്തരണങ്ങളാണ്. ഇപ്പം ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവതാരങ്ങളെ കുറിച്ചും വിസ്തരണങ്ങളെ കുറിച്ചും ഇത് എഴുതി വെക്കുക. പ്രഭു ഇതിൽ ഇടുമ്പോൾ നിങ്ങൾ ഇതെല്ലാം എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ഇതൊന്നും കൂടി നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തില്, സൃഷ്ടിയെ കുറിച്ച് 5-ാമത്തെ അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. അതില് സൃഷ്ടിയെ കുറിച്ച് വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതിൽ വരുന്നുണ്ട് ഇതെല്ലാം. അതുപോലെ തന്നെ ചൈതന്യ ചരിതാമൃതത്തിലും ആദി ലീലയിലും ഇതേക്കുറിച്ചെല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം വരുന്നത് എവിടെ നിന്നുമാണ്? എല്ലാത്തിന്റെയും മൂലം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. നീ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മനസ്സിലാവാതുണ്ടോ? ഹരേ കൃഷ്ണ. ഒന്നുകൂടി കേട്ടെങ്കിലേ മനസ്സിലാവുള്ളൂ മാതാജി. എല്ലാം മനസ്സിലായി, പക്ഷേ എങ്കിൽ നമുക്ക് കുറയ്ക്കണമെങ്കിൽ അത് കുറെ വട്ടം നമ്മൾ കേൾക്കണം മാതാജി. ഇപ്പൊ പ്രിഫേർഡ് ഇടുമ്പോ അത് കേൾക്കുക, കേൾക്കാം, ഒന്നുകൂടി കേൾക്കുക. അതായത് നോക്കാം, സംശയം ഉണ്ട് ചോദിക്കാം. ആ തീർച്ചയായും ഈ ചാറ്റും കൂടെ എടുത്തു വെച്ചുകൊണ്ട് കേൾക്കണം, അപ്പൊ നിങ്ങൾക്ക് ഇടപ്പറ്റി മനസ്സിലാവും. ഒന്ന് ഷോർട്ട് ആക്കി കാണിക്കണേ പ്രഭു ആ ചാർട്ട്. വാട്സാപ്പിൽ എല്ലാം ഷോർട്ട് ആയിട്ട് എഴുതിയിട്ട് തരാം. ഇതിപ്പോ മാതാ ചോറിന് അവ പറയുന്ന അനുസരിച്ച് അത് സൂം ചെയ്ത് കാണിച്ചാൽ മാത്രം മൊബൈൽ എഴുതി. അതുപോലെ തന്നെ 3 പുരുഷാവതാരങ്ങൾ പറഞ്ഞു, അത് വിഷ്ണു തത്വമാണ്. അതുപോലെ നമ്മള് മഹാപ്രഭുവിലേക്ക് വരുമ്പോൾ മഹാപ്രഭുവിന്റെ പഞ്ചതത്വേ ഉണ്ട്. നമ്മൾ ചൊല്ലില്ലേ, ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. അതിലെ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈത ആചാര്യരെ, ഇത് 3 വിഷ്ണു തത്വങ്ങളാണ്. മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ്. നിത്യാനന്ദ പ്രഭു ബലരാമന്റെ വിസ്തരണമാണ്. അതായത് ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ ഭഗവാനെ സഹായിക്കാനായിട്ട് എല്ലാവരും വരും, ബലരാമനും വരും. വൃന്ദാവൻ ലീലയില് ബലരാമൻ തന്നെയാണ് ജ്യേഷ്ഠ സഹോദരനായിട്ട് വന്നത്. അവിടെ പേരിനൊന്നും വ്യത്യാസം വന്നില്ല. പക്ഷേ മഹാപ്രഭു അവതരിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാപ്രഭുവായിട്ട് വന്നു, ബലരാമൻ നിത്യാനന്ദ പ്രഭുവായിട്ട് വന്നു. പിന്നീട് അദ്വൈത ആചാര്യൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷനാണ് സദാശിവൻ, അതായത് ശിവതത്വം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ഭൗതിക ലോകത്തിലുള്ള കൈലാസമല്ല, ഉപരിലോകത്തില് കൈലാസമുണ്ട്. ആ അതാണ് ഒറിജിനൽ കൈലാസം. ആ കൈലാസത്തില് സദാശിവനുണ്ട്. ആ സദാശിവൻ ഈ മഹാവിഷ്ണുവിന്റെ എക്സ്പാൻഷനാണ്, വിസ്തരണമാണ്. ആ സദാശിവനാണ് അദ്വൈതാചാര്യരായിട്ട് വന്നത്. ആ അദ്വൈതാചാര്യർ അതുകൊണ്ട് വിഷ്ണു തത്വം പ്ലസ് ശിവതത്വം എന്നാണ് അറിയപ്പെടുന്നത്.
പിന്നീട് ശക്തിതത്വം. ശക്തിതത്വം എന്ന് പറയുമ്പോൾ നമ്മളെ പഞ്ചതത്വം എടുക്കുകയാണെങ്കിൽ രാധാറാണി. രാധാറാണി ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്. രാധാറാണി ഗദാധര പണ്ഡിറ്റായിട്ടാണ് ഈ മഹാ ചൈതന്യ ലീലയിൽ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം അവതരിച്ചത്. ഗദാധര പണ്ഡിറ്റ്, ആ ഗദാധര പണ്ഡിറ്റ് ശക്തിതത്വമാണ്. പിന്നെ ഭഗവാന്റെ വിവിധ ശക്തികൾ നമ്മൾ മുമ്പേ പറഞ്ഞു, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, നമ്മളെ പോലുള്ള ജീവാത്മാക്കളെ തടസ്ഥ ശക്തി, ഭഗവാന് അനേക ശക്തികളുണ്ട്. പരാസ്യ ശക്തി വിവിധൈവ ശ്രൂയതേ എന്നാണ് പറയുന്നത്. അതെല്ലാം ചേർന്നാണ് ശക്തി തത്വം എന്ന് പറയുന്നത്. പിന്നീട് ശിവതത്വം, ശിവനും പാർവതി, പാർവതി രാധാറാണിയുടെ വിസ്തരണമാണ്, ശിവൻ ഭഗവാന്റെ വിസ്തരണമാണ്. പിന്നീട് ജീവതത്വം, അതാണ് ബഹിരംഗ മാർജിനൽ പൊട്ടൻസി, അതായത് തടസ്ഥ ശക്തി, നമ്മള് ജീവാത്മാക്കള്. ഇത് ഇത്രയുമാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ റെക്കോർഡ് ഇടുമ്പോൾ നിങ്ങൾ ഇതൊന്നും കൂടി എഴുതി വെച്ചിട്ട് നിങ്ങളിത് വായിച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പം കാലം, എല്ലാ കാലത്തിന്റെയും ഇവിടെ രാധാറാണിയുടെ എക്സ്പാൻഷൻ, മഹാലക്ഷ്മി, മഹാമായ, അത് മഹാമയക്ക് നമ്മൾ ദുർഗ, പാർവതി, കാളി, ഇതെല്ലാം പല രൂപങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ രാധാറാണിയുടെ എക്സ്പാൻഷൻ ആണ്. എല്ലാം രാധാറാണിയിൽ നിന്നുമാണ് വരുന്നത്. ഈ മഹാവിഷ്ണു, മഹാവിഷ്ണു എന്ന് പറയുന്നത് അനശ്വരമായ കാലം, കാലത്തിന്റെയും അതുപോലെ തന്നെ സ്പേസ് എല്ലാത്തിന്റെയും കാരണം, കാര്യകാരണം എന്ന് പറയില്ലേ, കാര്യകാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതായത് പിന്നീട് ഭൗതികമായിട്ടുള്ള നമ്മളുടെ ഈഗോ, പിന്നീട് ത്രിഗുണങ്ങള്, പിന്നെ സെൻസസ്, ഇതെല്ലാം. അതുപോലെ തന്നെ ഗർഭോദയശായി വിഷ്ണുവിന്റെ ആ രൂപം, ഇതെല്ലാം തന്നെ മഹാവിഷ്ണുവാണ്. അതുപോലെ തന്നെ എല്ലാ ചരാചരങ്ങളുടെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ഡത്തിന്റെ നാഥനായ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവാണ് കാരണോദയശായി വിഷ്ണു എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഓരോ ബ്രഹ്മാണ്ഡത്തിന്റെയും നാഥൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. അത് നമ്മൾ പല രൂപത്തിൽ, അതായത് കാരണോദയശായി വിഷ്ണു, ഗർഭോദയശായി വിഷ്ണുവായിട്ട് വരുന്നുണ്ട്, ക്ഷീരോദയശായി വിഷ്ണുവായിട്ട് വരുന്നുണ്ട്. അതായത് ശ്രീപത്മനാഭസ്വാമി, പൂർണത്രയീശൻ, പിന്നീട് ഗുരുവായൂരപ്പൻ, ഇതൊക്കെ പറയുന്നത് ഈ വിഷ്ണുവാണ്. അപ്പൊ ഇതാണ് ബ്രഹ്മാണ്ഡത്തിന്റെ നാഥൻ. അപ്പൊ നമ്മള് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മള് ഈ പത്മനാഭസ്വാമിയെയും പൂർണത്രയീശനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ നമ്മൾ ആരാധിക്കണം. കാരണം അഖില കോടി ബ്രഹ്മാണ്ഡം, ഓരോ ബ്രഹ്മാണ്ഡത്തിനും ഓരോ നാഥൻ, പിന്നീട് എല്ലാ ബ്രഹ്മാണ്ഡങ്ങളുടെയും നാഥനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആയിരക്കണക്കിന് അവതാരങ്ങളുടെ ഉറവിടമാണ് ഈ മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൽ തന്നെയാണ് നാരായണൻ എന്നും അറിയപ്പെടുന്നത്. അപ്പം അനന്തൻ എന്ന് പറയുന്നത് ഭഗവാന്റെ സേവകനാണ്. ആ അനന്തൻ എന്താ ചെയ്യുന്നത്? ഭഗവാന് ആ നാവ് കൊണ്ട്, ഭഗവാന് ആയിരക്കണക്കിന് നാവുകളാണ് അനന്തനുള്ളത്. ആ നാവുകൾ കൊണ്ട് ഭഗവാനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പിന്നീട് ഭഗവാന്റെ ശയ്യയായിട്ട് ഭഗവാൻ അവതാരം എടുക്കുമ്പോൾ ആ തരത്തിലും സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രഹ്മാണ്ഡത്തെ താങ്ങി നിർത്തുന്ന അച്യുതണ്ഡ എന്ന് പറയുന്നതും അനന്തൻ അല്ലെങ്കിൽ ആദിശേഷനാണ്. അപ്പം സൃഷ്ടിയുടെ സമയത്ത് മഹാവിഷ്ണു നിദ്രയിലായിരിക്കുമ്പോഴാണ് ആദ്യ പ്രഥമ ശ്വാസത്തിൽ നിന്നും വേദങ്ങൾ പുറത്തു വന്നു. പുറത്തു വന്നിട്ട് അവ മൂർത്തി രൂപം, വേദമൂർത്തികൾ, അത് ശ്രീമദ് ഭാഗവതത്തിലുണ്ട്, ദ്വാദശ സ്കന്ധത്തിലെ വേദമൂർത്തികളെ കുറിച്ച്. ദ്വാദശ സ്കന്ധത്തിലാണെന്ന് തോന്നുന്നു, അതോ ഏകാദശ സ്കന്ധത്തിലെ എന്തിലോ ഉണ്ട്, രണ്ടിൽ ഏതിലെങ്കിലും ഉണ്ട്, അത് ഉറപ്പാണ്. വേദമൂർത്തികളുടെ സ്തുതിയുണ്ട്. ആ വേദങ്ങളെ മൂർത്തി രൂപം പൂണ്ടുവന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. സ്തുതിച്ച ഭഗവാനെ നിദ്രയിൽ നിന്നും ഉണർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നിദ്രയിൽ നിന്നും ഉണർന്നതിന് ശേഷമാണ്, അതായത് ഓരോ യുഗം കഴിയുമ്പോഴും പ്രളയം വരും, സംഹാരം നടക്കും ഇല്ലേ. അപ്പൊ ആ സംഹാര സമയത്ത് ഭഗവാൻ നിദ്രയിൽ നിദ്ര കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ നിദ്രയിൽ നിന്ന് ഉണർത്തുന്നത് വേദമൂർത്തികളാണ്. അപ്പൊ ഭഗവാന്റെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന സുഷുപ്തിയിലായിരിക്കുന്ന വേദങ്ങള് ആ സൃഷ്ടിയുടെ സമയമാകുമ്പോൾ പുറത്തു വന്ന് മൂർത്തി രൂപം കൊണ്ട് ആ വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കും. ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ നിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് മായയെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
അതാണ് ദൈവീഹേഷ ഗുണമയി മമമായ ദുരത്യ എന്ന് പറയുന്നത്. എൻ്റെ തന്നെ ശക്തിയായ മായ, ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ട് മതി ഇവിടെ സൃഷ്ടി നടക്കാൻ. അല്ലാണ്ട് നമ്മള് മനുഷ്യരെ പോലെ അല്ല, മനുഷ്യർക്ക് നമ്മള് ശാരീരികമായിട്ടുള്ള സംയോഗം വേണം, പക്ഷെ ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ അതിനൊക്കെ അപ്പുറത്താണ്, അവരൊക്കെ വിശുദ്ധ സത്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നോട്ടം മതി, ഭഗവാന്റെ ഒരു കടാക്ഷം കൊണ്ട് മായ ഉത്തേജിപ്പിക്കപ്പെടും, അങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത്. ഇപ്പൊ എല്ലാ ജീവാത്മാക്കളെയും അതുപോലെ തന്നെ മൂലകങ്ങളെ, ഭൗതിക മൂലകങ്ങൾ ഇതെല്ലാം സൃഷ്ടിക്കുന്നത് ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ടാണ്. ആ നോട്ടം കൊണ്ട് ഭൗതിക പ്രകൃതി ഉത്തേജിതയാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്രിയാശക്തിയുടെ പ്രഥമ വിസ്തരണമായിട്ടുള്ള രുദ്രൻ രൂപം കൊണ്ടത് അങ്ങനെയാണ്. പ്രഥമ സൃഷ്ടി എന്ന് പറയുന്നത് രുദ്രൻ, പിന്നീട് അതിൽ നിന്നാണ് ഏകാദശ രുദ്രന്മാർ വേറെ വരുന്നത്. അതേക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ത്രിഗുണങ്ങളാൽ ഈ ഭൗതിക പ്രകൃതിയെ ഉത്തേജിതയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആക്റ്റീവായി, അങ്ങനെ ഭൗതിക പ്രകൃതി എല്ലാ ബദ്ധാത്മാക്കളുടെയും ഡെസ്റ്റിനേഷനായിട്ട് മാറി. അപ്പം മഹത്തത്വത്തിന്റെ ഡെയ്റ്റിയാണ് വാസുദേവൻ എന്ന് പറയുന്നത്. മഹത്തത്വത്തിന് ഞാൻ പറഞ്ഞു കാരണസമുദ്രം, ഗംഗാ നദി, വിരജാ നദി എന്നൊക്കെ പറയും, അതിന്റെ ഡെയ്റ്റിയാണ് വാസുദേവൻ എന്ന് പറയുന്നത്. അപ്പം അതും കൃഷ്ണന്റെ വിസ്തരണമാണ്. ഈ മഹത്വത്വത്തിൽ നിന്നും മൂന്ന് ഈഗോ വരുന്നുണ്ട്. അതായത് എല്ലാ ദേവന്മാരുടെയും ഒറിജിനൽ സോഴ്സ് എന്ന് പറയുന്നത് ഈ മഹത്തത്വമാണ്. സെൻസസ്, പിന്നെ ഭൗതിക മൂലകങ്ങൾ ഇതെല്ലാം, ഇതിനെ കുറിച്ചൊക്കെ ഗീതയിൽ പറയുന്നുണ്ട്. ഭൂമിരാപോ അനലോ വായു എന്നുള്ള ശ്ലോകത്തെ തുടർന്നുള്ള ഇതെല്ലാം വരുന്നുണ്ട് അതില്. മൂലകങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് ഭൗതിക മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ബ്രഹ്മാണ്ടങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചത്. ഇതിത്രയുമാണ് ഇതില് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് തന്നെ നമുക്ക് വരാം. ഇത് നിങ്ങൾ റെക്കോർഡ് ഇടുന്നത് ഒന്നും കൂടി കേൾക്കുക. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ എത്രയൊക്കെ വിസ്തരണങ്ങൾ എടുത്താലും എത്രയൊക്കെ അവതാരങ്ങൾ എടുത്താലും ഭഗവാൻ സ്വയം ഭഗവാനായിട്ട് തന്നെ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ സ്വതന്ത്രനായിട്ട് ഇതിനോടൊന്നും യാതൊരു ബന്ധവും ഇല്ലാതെ തന്റെ ധാമത്തിലെ, ആത്മീയ ധാമത്തിലെ, അതായത് ഗോലോകത്തിലെ ഭഗവാൻ വാണരുളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്ത് ഭഗവത് സാക്ഷാത്കാര തലത്തില് എത്തിച്ചേരുന്ന ആത്മാക്കളും അവിടെ മരണശേഷം ആത്മാവ് ഗോലോകത്തിലെത്തി അവിടെ ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് സേവനം ചെയ്ത് ആ ആനന്ദം അനുഭവിക്കാന് നമുക്കും സാധിക്കും. ഇതാണ് ഭഗവാൻ ആത്മീയതയുടെ നേട്ടം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഭഗവാനുമായിട്ട് സമ്പർക്കം ഉണ്ടാകാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മള് ജീവാത്മാക്കളെ, നമ്മള് സ്പിരിറ്റ് സോൾ ആണെന്ന് മനസ്സിലാക്കണം. നമ്മള് ശരീരമാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. നമ്മള് ശരീരമല്ല, അതിനപ്പുറത്താണ് നമ്മള്. നമ്മളുടെ ആത്മാവ് എറ്റേണലാണ്. അപ്പൊ നമ്മളും എറ്റേണലാണ് എന്ന് മനസ്സിലാക്കണം. ശരീരബോധം വിടുമ്പോള് നമുക്ക് ഭഗവാനെ സേവനം ചെയ്യാന് നമുക്ക് താല്പര്യം വരും, ആത്മീയതയിലേക്ക് വരും. അങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകം ഉപേക്ഷിക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആരായിരിക്കണം? ഭഗവാനായിരിക്കണം. അപ്പൊ നമ്മള് നമുക്കറിയാം ശുദ്ധ ഭക്തന്മാരൊക്കെ ഭഗവാനെ സ്തുതിക്കാറുണ്ട് അല്ലെ? അപ്പൊ ആ ശുദ്ധ ഭക്തന്മാരുടെ സ്തുതികൾ കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാന് നമുക്ക് സാധിക്കും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മള് കുറെ ആവർത്തി അത് വായിച്ച് വായിച്ച് നമ്മൾ ഭാഗവതം വായിക്കുകയും ഗീത വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇത് കിടക്കണം. അപ്പൊ നമുക്കിത് ഓരോന്നും കുറേശ്ശെ കുറേശ്ശെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാന് നമുക്ക് സാധിക്കും. ഭഗവാനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല ഒരിക്കലും. കാരണം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്റെ ജന്മ ദിവ്യമായിട്ടുള്ള ജന്മമാണ് ഭഗവാന്റേത്. ദിവ്യം എന്ന് വെച്ചാല് ആത്മീയമാണ്, ഭൗതികമല്ല, ആധ്യാത്മികമായിട്ടുള്ള ജന്മമാണ് ഭഗവാന്റേത്. അപ്പം ആ അങ്ങനെയുള്ള ജന്മത്തെയും ഭഗവാന്റെ കർമ്മം, ഭഗവാന്റെ കർമ്മം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്.
ഇതൊക്കെയാണ് ഭഗവാന്റെ കർമ്മങ്ങൾ. ഭഗവാന് ആവശ്യമുള്ള സമയത്ത് അവതരിക്കുക, വിസ്തരണം നടത്തുക, ഇതൊക്കെ ഭഗവാനാണ് ചെയ്യുന്നത്. അപ്പം ഒരേ സമയം ഭഗവാന് സക്രിയനുമാണ് നിഷ്ക്രിയനുമാണ്. ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. കുന്തി സ്തുതിയില് കുന്തി മാത പറയുന്നുണ്ട്, കൃഷ്ണ നീ നിഷ്ക്രിയനായിട്ട് നിലകൊള്ളുന്നു എന്ന്. എന്നാ ഭഗവാൻ നിഷ്ക്രിയനാണോ? നിഷ്ക്രിയൻ വെച്ചാൽ എന്താണ് അർത്ഥം? ഒന്നും ചെയ്യാത്തവൻ ഇല്ലേ? ഇപ്പം നമ്മൾ നിഷ്ക്രിയരാണോ? അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? അതേപോലെ ഭഗവാനും പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഭൗതികമല്ല. ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. ത്രിഗുണങ്ങൾ ബാധിക്കുമ്പോഴാണ് ഭൗതികമാകുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ പ്രവൃത്തി ഒന്നും ഭൗതികമല്ല, ആധ്യാത്മികമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നിഷ്ക്രിയനാണെന്ന് അറിയപ്പെടുന്നത്. ഭൗതികതയുമായിട്ട് ഭഗവാന് യാതൊരു ബന്ധവുമില്ല. ആധ്യാത്മികമായത് കൊണ്ടാണ് ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കുന്നത്. ഇത്രയും അവതാരങ്ങൾ, വിസ്തരണങ്ങൾ, ഇതൊക്കെ മൂലം എവിടെയാണ്? ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ്. പ്രഥമ വിസ്തരണം ബലരാമനാണ്, ബലരാമനിൽ നിന്ന് സംഘർഷണൻ, പിന്നീട് അങ്ങോട്ട് ഓരോന്നും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചെന്ന് ചേരുന്നത് ഭഗവാനിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ വെറുതെ ഇരിക്കുകയാണോ? അല്ല, ഇവിടെ ഒരേ സമയം സൃഷ്ടിയിൽ പങ്കുകൊള്ളുന്നുമുണ്ട്, അതേസമയം തന്റെ ധാമമായ ഗോലോകത്തിലെ തന്റെ ഭക്തരുമൊത്ത് അവിടെ ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ലീലകളിൽ ഏർപ്പെട്ട് ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയുമല്ല, ഓരോ ബ്രഹ്മാണ്ഡത്തിലും അനുസ്യൂതമായിട്ട് ഇപ്പോഴും നമ്മൾ അറിയുന്നില്ലെങ്കിലും ഇപ്പോഴും എന്നും ഭഗവാന്റെ ലീലകള് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയൊക്കെ ഭഗവാൻ അവതരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഭഗവാൻ നിഷ്ക്രിയനാണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ മായാവാദികൾക്ക് ഭഗവാൻ ഇങ്ങനെ വെറുതെ ഓടക്കുഴലിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് തോന്നിക്കുക. കാരണം അവർക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഭഗവാനെ മനുഷ്യരൂപത്തിൽ വന്ന് നടത്തിയ ലീലകള് സാധാരണക്കാർക്ക് മനസ്സിലാക്കാന് സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം എന്ന് പറഞ്ഞത്. ഞാന് ഈ ഭൗതിക ലോകത്തിലെ മനുഷ്യരൂപത്തിൽ അവതരിച്ചപ്പോൾ സാധാരണക്കാരനെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്, അവരിൽ ഒരുവനായിട്ടാണ് കണക്കാക്കിയത്. എന്താ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ഇതെന്ന് അവർക്ക് മനസ്സിലാക്കാന് സാധിച്ചില്ല. കാരണം എന്താണ്? അവരുടെ ബുദ്ധി ഭൗതികമാണ്. അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാവാൻ സാധിക്കാത്തത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭഗവാന്റെ ലീലകള് നമുക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ വേദേശ്ച സർവൈരഹമേവ വേദ്യ വേദാന്തകൃത് വേദവിദേഹ ശാഖം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എല്ലാ വേദങ്ങളിൽ കൂടെ അറിയേണ്ടുന്ന ആരെയാണ്? ഭഗവാനെയാണ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് എല്ലാ വേദങ്ങളും അറിയുന്നതും അറിയേണ്ടുന്നതും. വേദങ്ങളില് പരോക്ഷമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നതും ആരെയാണ്? ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അപ്പം രണ്ടു തരത്തിലുള്ള മനുഷ്യരുണ്ട്, ഭക്തന്മാരുണ്ട്, അഭക്തന്മാരുണ്ട്. അപ്പം ഭഗവാന് പല രൂപത്തിലും ഭാവത്തിലും എല്ലാവരും ആരാധിക്കുന്നുണ്ട്. പക്ഷേ ഭക്തന്മാർക്ക് മാത്രമേ അത് മനസ്സിലാക്കി എടുക്കാനേ കുറച്ചെങ്കിലും സാധിക്കുകയുള്ളൂ. അല്ലാത്തവരോ ഭഗവാൻ നമ്മളിൽ ഒരാളാണ്, സാധാരണ മനുഷ്യനാണ് എന്നാണ് അവർ കണക്കാക്കുന്നത്. അതോ കൃഷ്ണനോ, കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമല്ല, അതിനെന്തിനാ നിങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നത്? അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് മനസ്സിലാക്കാൻ അവര് ശ്രമിക്കുന്നുമില്ല. ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനാണ് ഈ കലിയുഗത്തിൽ സ്വയം അവതരിച്ചത് എന്ന്, അതായത് ദ്വാപരയുഗത്തിന്റെ അവസാനം സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് വരികയാണ് ചെയ്തത്. അല്ലാണ്ട് അവതാരമല്ലാതെ സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ് വന്നത്. അതേക്കുറിച്ച് നമുക്ക് പിന്നീടൊരു ക്ലാസ്സില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴൊക്കെയാണ് ഭഗവാൻ സ്വയം വരിക, എപ്പോഴൊക്കെയാണ് അവതാരങ്ങൾ എടുക്കുക എന്ന്. അപ്പം അങ്ങനെ വന്നതാണ് ശ്രീകൃഷ്ണൻ, സ്വയം അവതരിച്ചു വന്നതാണ്. സ്വയം ഗോലോകധാമത്തിലെ ആ ശ്രീകൃഷ്ണനാണ് ഈ ദ്വാപരയുഗത്തിലെ കൃഷ്ണൻ എന്ന് പറയുന്നത്. അതെ, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞാനും നാരായണൻ, നീയും നാരായണൻ, മരണശേഷം നമ്മൾ നാരായണനാവും എന്ന് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ പരമ്പരയിൽ വരണം. ഇപ്പൊ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത് പരമ്പരയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളുടെ ആചാര്യന്മാര് അവര്
സ്വയം നമ്മുടെ പല ആചാര്യന്മാരും ശ്രീകൃഷ്ണ ശ്രീല പ്രഭാതർ ഉൾപ്പെടെ ഉള്ളവർ തന്നെ അവർക്ക് ഭഗവാന്റെ ലീലകള് നേരിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ എഴുതിയ ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഇന്ന് പിന്തുടരുന്നത്. അതുപോലെ തന്നെ അവരുടെ കീർത്തനങ്ങൾ, നരോത്തം ദാസ് താക്കൂറൊക്കെ ധാരാളം കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർക്കൊക്കെ നേരിട്ട് പ്രത്യക്ഷമായിരുന്നു ഭഗവാന്റെ ലീലകൾ. അതുപോലെ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി ഇവരൊക്കെ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാനും ഭഗവാന്റെ ലീലകളെ നേരിട്ട് ദർശിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആചാര്യന്മാരാണ് നമ്മളുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മളുടെ ഈ ആചാര്യന്മാരുടെ സഹായം കൊണ്ടാണ്. അതാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇതൊന്നും ഇതെന്റെ മിടുക്കല്ല, അവർ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. ഇതിനൊക്കെ ക്രെഡിറ്റ് അവർക്ക് മാത്രമാണ്, നമ്മുടെ ആചാര്യന്മാർക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അവരില്ലായിരുന്നെങ്കിൽ നമുക്കിതേ നമ്മളും സാധാരണ മനുഷ്യരെ പോലെ മറ്റുള്ളവരെ ദൈവീശ്വരനായിട്ട് കരുതുമായിരുന്നു. പക്ഷെ അതല്ലാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇതിൽ വന്നുകൊണ്ടാണ്, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഭഗവാന്റെ സ്തുതി അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മുടെ ഭവരോഗങ്ങൾക്കുള്ള ഔഷധിയാണ്. അതുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചും ഭഗവത്ഗീതയും ഭാഗവതവും വായിച്ചും ഭഗവാന്റെ സേവനം ചെയ്തും നമ്മൾ ഇനിയുള്ള ജീവിതം, ശിഷ്ട ജീവിതം നമ്മൾ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗോലോകധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. ഇപ്പൊ സമയം കഴിഞ്ഞു 2 മിനിറ്റ് ആയി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ